ഈ കോവിഡ് കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പലപ്പോഴും അത് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഓർക്കാത്തവരാണ് ഈ അഗതി മന്ദിരങ്ങളിലും ഓൾഡേജ് ഹോമുകളിലും ഒക്കെ താമസിക്കുന്നവർ. ഈ അന്തേവാസികളെ ഇവിടെ അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികളെ കൈവിട്ട് സംസ്ഥാന സർക്കാർ അനാഥ അഗതി വൃദ്ധ മന്ദിരങ്ങളിൽ കഴിയുന്നവർക്കുള്ള സാമൂഹ്യ പെൻഷൻ നിർത്തലാക്കിയിരിക്കുകയാണ്. അഗതി മന്ദിരങ്ങൾക്ക് സർക്കാർ സഹായം നൽകുന്നുണ്ടെന്ന കാരണം പറഞ്ഞാണ് നടപടി. അതേസമയം സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. നാം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, 7 വർഷത്തിനിടയിൽ വെറും 100 രൂപ മാത്രമാണ് ഈ മേഖലയ്ക്ക് ഗ്രാൻറ് വർദ്ധിപ്പിച്ചിരിക്കുക. അതായത് 1100 രൂപയാണ് ഒരാൾക്ക് പെൻഷൻ ഒരു ഗ്രാൻറ്റായിട്ട് നൽകുക. അതും എങ്ങനെയാണ് നൽകുക? തലേ വർഷത്തെ ഗ്രാൻറ് ഈ വർഷം ഓഡിറ്റ് റിപ്പോർട്ടോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം നൽകുന്നു. അതായത് നൽകപ്പെട്ട തുക 2 വർഷത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ ലഭിക്കുക. ഇപ്പോൾ അനവധി സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ട് നാളുകളായിട്ട് ലഭിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ഈ മേഖല ഇതിൽ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, എന്താണ് സർക്കാർ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത്? എന്ത് കാരണം പറഞ്ഞാണ് ഇവർക്കുള്ള പെൻഷൻ നിർത്തിവച്ചിരിക്കുന്നത്? ജൂലൈ 28 സർക്കാർ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അതായത് അഗതി മന്ദിരങ്ങളിലും അനാഥ വൃദ്ധ മന്ദിരങ്ങളിലെല്ലാം തന്നെ കഴിയുന്നവർക്ക് സാധാരണഗതി നൽകുന്ന സാമൂഹ്യ പെൻഷൻ നൽകി വരാറുണ്ടായിരുന്നു, 1600 രൂപ. അത് ഇപ്പോൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. അതിന് സർക്കാർ പറയുന്ന ഒരു കാര്യം, ഈ അഗതി മന്ദിരങ്ങൾക്കെല്ലാം തന്നെ സർക്കാരിൻ്റെ ഗ്രാൻറ് നൽകുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് 1100 രൂപ പ്രകാരമാണ് നിലവിൽ നൽകുന്ന ഗ്രാൻറ്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവർക്ക് മറ്റൊരു ആനുകൂല്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിന് പഞ്ചായത്ത് ഡയറക്ടർ ഇക്കാര്യത്തിൽ ഇതിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പഞ്ചായത്ത് ഡയറക്ടർ സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു സ്പഷ്ടീകരണം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് അഗതി മന്ദിരങ്ങളിലും വൃദ്ധ അനാഥ മന്ദിരങ്ങളിലും എല്ലാം തന്നെ കഴിയുന്ന ആളുകൾക്ക് മറ്റ് ഒരു പെൻഷനും നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു പ്രശ്നം പറയുന്നത്, അതായത് ഇതിൻ്റെ നടത്തിപ്പുകാരും എല്ലാം തന്നെ വ്യക്തമായി പറയുന്നത്, ഈ ഗ്രാൻഡ് തന്നെ പലപ്പോഴും ഏറെ വൈകിയാണ്. നമ്മൾ സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ റോയിയുടെ വാക്കുകളാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. അവരെല്ലാം തന്നെ പറയുന്നത് ഈ ഗ്രാൻഡുകളെല്ലാം തന്നെ വളരെ വൈകിയാണ് കിട്ടാറുള്ളത്. അതുമാത്രമല്ല, ഈ മറ്റേത് എന്ന് പറയുന്നത് വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യമാണ്, നേരത്തെ വ്യക്തിഗത ആനുകൂല്യമാണ്. ആ വ്യക്തിഗത ആനുകൂല്യം ഈ പറയുന്നത് ക്ഷേമ പെൻഷന് മറ്റ് നാട്ടിൽ അർഹരായ ആളുകൾക്കുള്ളതുപോലെ തന്നെ അവകാശം അവർക്കും അവരുടെ സാമൂഹ്യ പെൻഷൻ കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പെൻഷൻ നിർത്തലാക്കുന്നത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരെ വ്യക്തിപരമായ ചെലവുകൾക്കെല്ലാം തന്നെ സാധാരണഗതിയിൽ ഉപയോഗിച്ചു വരുന്നതാണ്. ഈ ഗ്രാൻറ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ മൊത്തം ചെലവിലേക്ക് ഉപയോഗിക്കുന്നതാണ്. അവരുടെ താമസം, ഭക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് ചെലവുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഈ ഗ്രാൻറ് ഉപയോഗിക്കുന്നത്. ഈ പെൻഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഉപയോഗിക്കുന്ന പണമാണ്. അതിൽ ആ പണം തന്നെ അവർ ഈ നിൽക്കുന്ന വൃദ്ധമന്ദിരങ്ങളിലെല്ലാം തന്നെ കഴിയുന്ന ആളുകൾക്ക്, അഗതി മന്ദിരങ്ങൾക്കെല്ലാം കഴിയുന്നവർക്ക് അവരുടെ വ്യക്തിപരമായ പല ചെലവുകളുണ്ടാവും. ആ ചെലവിലേക്ക് ഉപയോഗിക്കുകയും അവരുടെ വ്യക്തിപരമായ സമ്പാദ്യമായി മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ആ പണമാണ് ഇപ്പോൾ അത് കൊടുക്കുന്നതാണ് സർക്കാർ നിർത്തലാക്കിയിട്ടുള്ളത്. അത് പുനരാലോചന നടത്തണം, അത് വീണ്ടും പുനഃസ്ഥാപിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. പ്രസാദ്, ഒരാൾ അഗതി മന്ദിരത്തിലേക്ക് പോകുക എന്നാൽ അയാൾക്ക് ജീവിതത്തിൽ മറ്റ് ഗതി അറ്റ് പോയ ഒരു ഘട്ടത്തിലാവും പോവുക. അങ്ങനെ നിൽക്കുന്ന ഒരുത്തർക്ക് മാസം 1200 എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയൊരു തുകയാണ്. അവരുടെ പ്രത്യേകപരമായ ഒരു ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാനുള്ള ഒരു തുക ഇല്ല. അത്ര നിസ്സാരമായ തുക പോലും നിർത്താൻ, ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ, സർക്കാരിൻ്റെ തലത്തിൽ എന്തായാലും കൂടുതൽ പേർക്ക് പെൻഷനൊക്കെ കൊടുക്കുന്ന ഒരു സർക്കാർ, അത്ര ഒരു തീരുമാനം എങ്ങനെയാവും വന്നത്? കിരൺ, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇങ്ങനെയൊരു തീരുമാനം സത്യത്തിൽ എല്ലാ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന, അതായത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഈ അഗതി അനാഥ വൃദ്ധ മന്ദിരങ്ങൾ എന്ന് പറയുന്നത് 800-ൽ താഴെയാണുള്ളത്. അതിൽ സർക്കാർ ഗ്രാൻറ് ലഭിക്കുന്നത് ഇതിൽ 50%-ൽ താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സർക്കാരിൻ്റെ ഗ്രാൻറ് ലഭിക്കുന്നത്. നമ്മൾ ഇന്നലെ പാലക്കാട്ടെ ഇത്തരത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ നിലവിൽ ഗ്രാൻറ് ലഭിക്കുന്നില്ല. അവർ അല്ലാതെ സന്നദ്ധ പ്രവർത്തനം എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ടും പിന്നെ ഈ വൃദ്ധമന്ദിരങ്ങളിൽ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ കൊണ്ടുമെല്ലാമാണ് പ്രവർത്തിക്കുന്നത്, ഗ്രാൻറിലല്ല പ്രവർത്തിക്കുന്നത്.
എന്നാൽ ഗ്രാന്റിൽ പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അത്തരം ഗ്രാന്റിൽ ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാരിന്റെ ഗ്രാന്റ് കൊണ്ട് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല. അതിന് പുറമെയാണ് ഇവർക്ക് കിട്ടുന്ന ഈ പറയുന്ന വ്യക്തിഗത ആനുകൂല്യം എന്ന് പറയുന്നത്. സാധാരണ എല്ലാവർക്കും കിട്ടുന്ന സാമൂഹ്യ പെൻഷന് കേരളത്തിൽ ജീവിക്കുന്ന ഇവർക്കും അതിന് അർഹരാണ്. അത് അവർ അഗതി മന്ദിരത്തിൽ താമസിച്ചു അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ താമസിച്ചു എന്നതുകൊണ്ട് തന്നെ ആ പെൻഷൻ അവർക്ക് നിഷേധിക്കപ്പെടുന്നത് നീതിയല്ല എന്നൊരു അഭിപ്രായമാണ് ഉയർന്നിട്ടുള്ളത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ അവർ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് നിലവിലെ സാഹചര്യം, അതായത് നിലവിലിപ്പോൾ ഈ സ്ഥാപനത്തിന് ഗ്രാന്റായി ലഭിക്കുന്ന തുകയുണ്ടല്ലോ, അതിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വ്യക്തിഗത ചെലവ് അതിൽ നിന്ന് വഹിക്കേണ്ടി വരുമെന്നാണോ ഈ നടത്തിപ്പുകാരൊക്കെ പറയുന്നത്? അതിന് സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ 50 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 1100 രൂപ വീതം പ്രകാരം സർക്കാർ ഗ്രാന്റ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഗ്രാന്റ് ഏറെ വൈകിയാണ് കിട്ടുന്നത്, വളരെ കൃത്യമായി ഒന്ന് കിട്ടുന്നതിലൊക്കെ തടസ്സങ്ങളുണ്ട് എന്നത് ഇവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അത് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനാണ്. ഒരു സ്ഥാപനത്തിൽ അവർക്ക് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, അതല്ലാത്ത ചെലവുകളെല്ലാം തന്നെയുണ്ട്. അതിന്റെ ഭരണ ചെലവുകൾ, അതായത് വൈദ്യുതി, കുടിവെള്ളം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതോടൊപ്പം തന്നെ അവരുടെ താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ചെലവുകളുണ്ട്. അപ്പോൾ ഒരു മാസം ഒരാൾക്ക് ഇത്തരത്തിൽ ഈ ചെലവ്, ഇതിൽ കൂടുതൽ പണം അവർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാന്റ് സർക്കാരിന്റെ സഹായം മാത്രമാണ്, അല്ലാതെ അതിന്റെ മുഴുവൻ ചെലവും സർക്കാർ നൽകുന്നു എന്നുള്ളതല്ല. ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഒരു ഗ്രാന്റായി മാത്രമാണ് സർക്കാർ നൽകുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു വ്യക്തി അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹം അഗതി മന്ദിരത്തിലാണ് താമസിച്ചെങ്കിലും അതല്ലെ പുറത്താണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹം സാമൂഹ്യ പെൻഷന് അർഹതനാണെങ്കിൽ അത് നൽകാൻ സർക്കാർ ബാധ്യസ്ഥമാണ് എന്നതാണ് ഉയരുന്ന ഒരു ആവശ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ നൽകേണ്ടതില്ല. സർക്കാർ ഒരു പക്ഷേ പരിഗണിച്ചിട്ടുണ്ടാകുക ഒരാൾക്ക് 2 ആനുകൂല്യം കൊടുക്കുന്നു എന്ന രീതിയിലാണോ പരിഗണിച്ചത് എന്നതാണ് നമുക്ക് സംശയം തോന്നുന്നത്. കാരണം പഞ്ചായത്ത് ഡയറക്ടറുടെ സ്പഷ്ടീകരണം ഈ ഒരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർ പറയുന്നത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചെലവുകൾക്ക്, ഒരിക്കലും അഗതി മന്ദിരങ്ങളിൽ കഴിയുന്ന ആളുകളുടെ വ്യക്തിപരമായ ചെലവുകൾ ഇല്ല, അത് പൊതുവായ കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അവർക്ക് വ്യക്തിപരമായ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും, അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു പണമാണ്. പിന്നെ അതിന് സർക്കാർ എല്ലാവർക്കും, അതായത് 30,000-ൽ താഴെ ആളുകളിൽ 50% താഴെ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഗ്രാന്റ് ഉള്ളത്. ആ ഗ്രാന്റ് ഉള്ള സ്ഥാപനങ്ങളിലെ ആളുകൾക്കാണ് ഇപ്പോൾ അത് ഏറെക്കുറെ ഒരു 15,000-ൽ താഴെ. ഈ കണക്കുകൾ ശരിയാണ് എങ്കിൽ 15,000-ൽ താഴെ ആളുകൾക്ക് മാത്രമേ പെൻഷൻ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതേയുള്ളൂ. അത് എന്തുകൊണ്ട് സർക്കാർ ഒഴിവാക്കി, അത് സർക്കാർ പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായമാണ് ഉയർന്നിട്ടുള്ളത്. ശരി.